ഇതാണ് പൊതുവെ കൂടുതലായും അറിയപ്പെട്ടിരിക്കുന്ന ഒരു സൂര്യ നമസ്കാര രീതി. സാധാരണമായിട്ട് ഇതിപ്പോൾ പല ഡാൻസ് സ്കൂളുകളിലും പല വ്യായാമ മുറകൾ നടക്കുന്ന സ്ഥലങ്ങളിലും ആൾക്കാർ ഇത് ചെയ്യും. എന്നിട്ട് അവർ പറയുക, ആദ്യത്തെ 10 മിനിറ്റ് ഞങ്ങൾ യോഗ വോമപ്പ് ചെയ്തു, അങ്ങനെ പറയും. പക്ഷേ ഇങ്ങനെ ഇപ്പം ഇതേ സൂര്യ നമസ്കാരം തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, 10 പ്രാവശ്യം 12 പ്രാവശ്യം അങ്ങനെ ചെയ്യുക, അത് തീർച്ചയായിട്ടും ഫിസിക്കലായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും. പക്ഷേ ഈ മനസ്സിന് ഏകാഗ്രത നൽകുന്നതായിട്ടൊരു ആക്ഷൻ വരുന്നില്ല. ഇപ്പം ജനറലി ഇത് ഫിസിക്കൽ മൂവ്മെൻ്റ് ആണെങ്കിലും യോഗയുടെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മനസ്സ് സാധാരണ ഒരു ജനറൽ അവയർനെസ് ഉണ്ട്, അതെല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ സൂര്യ നമസ്കാരമാണ് ഞാൻ ചെയ്യുന്നത് എന്നൊരു ബോധം ആ അഭ്യാസകനിൽ കാണും. പക്ഷേ ആ ഒരു ജനറൽ അവയർനെസ്സിൽ നിന്ന് മനസ്സ് അറ്റൻഷൻ എന്നുള്ളൊരു ഇതിലോട്ട് മൂവ് ചെയ്യണം. അതാണ് ആദ്യത്തെ ഒരു സ്ട്രെച്ച്. അപ്പം അതിന് വേണ്ടതായ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് അധ്യാപകന് കൊടുക്കണം. മനസ്സൊരു ജനറൽ അവയർനെസ്സിൽ നിന്ന് അറ്റൻഷൻ എന്നുള്ളൊരു ഇതിലോട്ട് ട്രാൻസിറ്റ് ചെയ്യുക. പിന്നീട് ഈ അറ്റൻഡ് ചെയ്യുമ്പോഴേ നമ്മൾ എന്തെങ്കിലും പെർസീവ് ചെയ്യുള്ളൂ, എന്തെങ്കിലും ഗ്രഹിക്കുകയുള്ളൂ. അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഒന്നും നമ്മൾ ഗ്രഹിക്കുന്നില്ല, ചെയ്തുകൊണ്ടേയിരിക്കും, പക്ഷേ ഒന്നും നമ്മൾ ഗ്രഹിക്കുന്നില്ല. അപ്പം ആ അറ്റൻഷനിൽ നിന്ന് നെക്സ്റ്റ് മനസ്സിൻ്റെ ഒരു മൂവ്മെൻ്റ് തന്നെ പെർസെപ്ഷൻ എന്നുള്ള ലെവലിലേക്കാണ്. ആ പെർസെപ്ഷൻ നിൽക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലും കോഗ്നിഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു അറിവുണ്ടാവുന്നുള്ളൂ. നമ്മൾ പെർസീവ് ചെയ്യുന്നതിലോട്ട് ഇറങ്ങുമ്പോഴേ നമുക്കൊരു അറിവുണ്ടാവുന്നുള്ളൂ. ആ അറിവ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പം ഇവൻച്വലി അഭ്യാസകൻ ഈ ബോഡി പെർസീവ് ചെയ്ത് അതിൻ്റെ നോളജ് കിട്ടി അവസാനം ഈ ബോഡിയുടെ പിന്നിൽ എന്താണ് ഈ ബോ അങ്ങനെ ഒരു ചിന്തനം തനിയെ ഒരു മനനം തനിയെ ഉണ്ടാവും. അതിൽ നിന്ന് ഇവൻച്വലി പതഞ്ജലി മുനി പറയുന്ന പോലെ സംപ്രജ്ഞാത സമാധി, അല്ലെങ്കിൽ ഒരു പ്രജ്ഞ, ഇൻസൈറ്റ് വിസ്ഡം എന്ന് ഇംഗ്ലീഷിൽ പറയും, ഒരു ഇൻസൈറ്റ്സ് ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് അതിലേക്ക് നയിക്കുന്ന ഒരു രീതിയിലാണ് ഞങ്ങളുടെ ഒരു പാഠന രീതി. അപ്പം ഇതേ മൂവ്മെൻ്റ് തന്നെ ഇപ്പോൾ ആദ്യത്തെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കൈകൾ ഉയർത്തി ആർച്ച് ചെയ്യുക എന്നുള്ളതാണ് മൂവ്മെൻ്റ്. ഇതാണ് ശാരീരികമായി നമ്മൾ ചെയ്യുന്നത്. സന്ധ്യ തിരിച്ചു വരൂ. ഇതപ്പം ഒരു ഒരു രാഗവൃത്തിയിൽ കൂടെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ആക്ഷൻ ആവാം. എനിക്ക് എത്ര ആർച്ച് ചെയ്യാൻ പറ്റും, ഒരു അതൊരു ഫിസിക്കൽ ഒരു എക്സേഷൻ മാത്രമായി മാറാം, ഒരു കർമ്മം മാത്രമായി തീരാം ആ ഒരു ആക്ഷൻ. പതഞ്ജലി മുനി പറയുന്നത് യോഗയുടെ എന്തും തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം, ഇത് മൂന്നും കൂടെ കലർന്നു ചേർന്നതായിരിക്കണം. സ്വാധ്യായനം ഉണ്ടായിരിക്കണം. നമ്മൾ തനിയെ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ആ ഒരു അറ്റൻഷൻ ആൻഡ് പെർസെപ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. ആൻഡ് ദെൻ ആ ഒരു ഈശ്വര സാന്നിധ്യമാണ് എന്നെ ഈ ഒരു ചെറിയ ആക്ഷൻ പോലും ചെയ്യുന്നതും അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നത് പോലും ഈശ്വര സാന്നിധ്യം കൊണ്ടാണ് എന്നൊരു ഒരു ബോധം ഉണ്ടാകുമ്പോൾ അതിൽ ആ ഒരു പ്രണിധാനം അതും ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ ആ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ആ ഒരു ഏകാഗ്രത എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പം ഇവിടെ തന്നെ ആക്ഷൻ അതാണെങ്കിലും ഇപ്പം ഫീറ്റ് നമ്മൾ പാദങ്ങളിൽ ശ്രദ്ധയില്ല, നമ്മൾ മുകളിലോട്ട് ഇപ്പം ശ്രദ്ധ. ഇപ്പം ഈ ഒരു ആക്ഷൻ തന്നെ ഇപ്പം ഫീറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ, ഫീറ്റ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം സന്ധ്യ ഇങ്ങനെ ലെവലായി നിൽക്കുമ്പം വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈക്വലാണ്. മുൻപാദവും ഈ ഹീലിൻ്റെ അവിടെയും ഒരേ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഇത് ആർച്ച് ചെയ്യുമ്പോൾ തന്നെ കൈ ഇപ്പം തന്നെ കാണാം വെയിറ്റ് മുമ്പോട്ടായി കഴിഞ്ഞു, എന്നിട്ടാണ് ഇത് ആർച്ച് ചെയ്യുന്നത്. ആൻഡ് തിരിച്ച് വരുമ്പം ഇവിടുന്ന് ശക്തി സന്തനം ബാക്കിലോട്ട് ഇങ്ങനെ പോകുന്നു. അത് ബാക്കിലോട്ട് പോയാലേ നമുക്ക് ആ ഒരു ഫോൾഡ് സംഭവിക്കുന്നുള്ളൂ. അപ്പം ഇത് ശ്രദ്ധയോടെ നിൽക്കുമ്പോൾ നമുക്ക് ആ മനസ്സൊരു ഏകാഗ്രതയിലോട്ട് ഇങ്ങനെ ആവും. ഇപ്പം ശ്രദ്ധ ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ, ഒന്നുകൂടെ ഫീറ്റ് കാണിക്കുകയാണെങ്കിൽ, സാധാരണമായി ഒന്നുകൂടെ ഫോക്കസ് ചെയ്യണമെങ്കിൽ സാധാരണമായി കണ്ടുവരുന്നത് ആൾക്കാർ ഈ ആക്ഷൻ എടുക്കുമ്പം ഫീറ്റ് അങ്ങ് തുറന്നു പോകും, ഇങ്ങനെയൊക്കെ ആയിപ്പോവും, മുട്ട് വെളിയിലോട്ട് തുറക്കും. കാരണം ഫോക്കസ് ശ്രദ്ധ ഇത് മാത്രമാണ്, എനിക്ക് എത്ര ആർച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഈ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷന്റെ സട്ടിൽ ഷിഫ്റ്റ്സ് വരെ മനസ്സ് ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ ഇപ്പം കൈ പൊക്കുന്നതും ഇപ്പം ഇവിടെ നിന്ന് ഇപ്പം കൈ പൊക്കുന്നു, ഇതും ഇതിൻ്റെ ഒറിജിൻ എവിടെയാണ്, എങ്ങനെ ഈ കൈ പൊങ്ങുന്നു, ഫസ്റ്റ് ആ ഒരു റിപ്പിൾ ഓഫ് എനർജി എവിടെ നമ്മൾ ഫീൽ ചെയ്യുന്നു, അതിപ്പോൾ ഈ ഷോൾഡർ ബ്ലേഡ്സിലാണ്. ഇവിടെ ഉള്ള ഷോൾഡർ ബ്ലേഡുമായിട്ടാണ് ആം കണക്റ്റഡ്. ഈ കൈ അനങ്ങണമെങ്കിൽ ഈ ഷോൾഡർ ബ്ലേഡിന് മൂവ്മെൻ്റ് ഉണ്ട്, അതും മനസ്സ് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇത് കൈകൾ ഉയരുന്നത്. അപ്പോൾ ആ ഒരു ആക്ഷൻ അല്ലാതെ വെറുതെ ചുമ്മാ അങ്ങ് കൈ പൊക്കുക, അത് ഇവിടെ ഒരു റെസ്പെക്റ്റ് ഇല്ല, നമ്മൾ എന്താണ് ഒന്നും ഗ്രഹിക്കുന്നില്ല, പെർസെപ്ഷനേ ഇല്ല. അപ്പം അതും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മുടെ മൂവ്മെൻ്റ്. ഇപ്പം ആംഗിൾ ജോയിൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഷോൾഡർ ജോയിൻറ്റ്, ഈ അപ്പറാമ്പോണും ഷോൾഡർ ബ്ലേഡും തമ്മിൽ സന്ധിക്കുന്ന ആ ജോയിൻറ്റ് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ്. ഇപ്പം ഇനി ഫോർവേഡ് ബെൻഡിലോട്ട് പോകുന്നു, ഇവിടെ ഈ പെൽവിസ് ആണ് ടിൽറ്റ് ആവുന്നത്, അത് ശ്രദ്ധ വേണം. പെൽവിസ് തന്നെ ടിൽറ്റ് ആവണം, അല്ലാതെ നമ്മൾ ഈ ഒരു ആക്ഷനിൽ നിന്ന്
എങ്ങനെയെങ്കിലും താഴോട്ട് അപ്പൊ ഇങ്ങനെ ഈ വേസ്റ്റിൽ നിന്ന് വളയും, അത് പാടില്ല. അപ്പൊ ആ പെൽവിക് ജോയിന്റിന്റെ ഇലോട്ട് മനസ്സിന്റെ അടുത്ത ശ്രദ്ധ തിരിയും. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് പോയിന്റ്സുകളുണ്ട്. മനസ്സിനും ശരീരവും കൂടെ അവിടെ അത് അത് സമ്മേളനം ഉണ്ടാവുന്നു ആ ഒരു ശ്രദ്ധയിൽ നിന്ന്. മനസ്സ്, ശരീരം, ശക്തി. ഇപ്പൊ അടുത്ത മൂവ്മെന്റ് ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ഒരു മൂവ് ആണ്. സാധാരണ ഇത് ഫിസിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറയാൻ, സാധാരണ നമ്മള് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളിപ്പോ ഇരിക്കുന്ന ജോലിയാണെങ്കിൽ ഈ മുട്ട് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെയാണ് പൊങ്ങി നിൽക്കുന്നത്. ഈ ഒരു ആക്ഷനിൽ ഈ ഹിപ് ഫ്ലെക്സേഴ്സ് എന്ന് പറയും, ഇവിടെ ഇങ്ങനെ ആവുന്നത് ആണ് ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഹിപ് ഫ്ലെക്സർ മസിലുകൾ എപ്പോഴും ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്നു, അത് എപ്പോഴും ഒരു കോൺട്രാക്റ്റഡ് സ്റ്റേറ്റ് ആണ്. ആൻഡ് അത് ടൈറ്റ് ആണെങ്കിൽ അത് ഈ പെൽവിസിനെ എപ്പോഴും ഗ്രിപ്പ് ചെയ്യും. പെൽവിസിനെ ഗ്രിപ്പ് ചെയ്യുമ്പോൾ സ്പൈൻ ആണെങ്കിൽ ഈ സോയിൽ ഓഫ് ദ പെൽവിസിൽ നിന്നാണ് സ്പൈൻ മുകളിലോട്ട് ഉയരുന്നത്. സ്പൈനിന്റെ ആക്ഷനും അത് ഒത്തിരി അത് ഈ ടൈറ്റ്നെസ് ഇവിടെ ഉള്ളത് അതിനെയും അഫക്റ്റ് ചെയ്യും. ബാക്ക് ഏക്കൊക്കെ ഈ ഒത്തിരി ടൈറ്റ് ഹിപ് ഫ്ലെക്സേഴ്സ് ഉള്ളവർക്ക് ബാക്ക് ഏക്കൊക്കെ വരാം. അപ്പൊ ഈ ഒരു ആക്ഷനിൽ നമ്മൾ അത് സ്ട്രെച്ച് ചെയ്യണം, അത് തിരിച്ചെടുക്കുകയാണ്. അപ്പൊ ഈ മസിൽ വളരെ ചുരുങ്ങി ഇരിക്കുന്നതിൽ, സങ്കുചിതമായി ഇരിക്കുന്നതിന് പകരം ഇവിടെ അത് അതിനെ ഇങ്ങനെ സ്ട്രെച്ച് ആവുന്നു. അങ്ങനെ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മൂവ്മെന്റ് ആണ്, എന്നും ചെയ്യാവുന്ന ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആംഗിൾ ആയിരിക്കണം. ഇപ്പൊ ഇവിടെ ശകലമെങ്കിലും ശരീരം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഫ്ലെക്ഷൻ ആയിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആ മനസ്സ് അവിടെ വെക്കണം, അവിടെ വലിയുന്നുണ്ടോ, എന്ത് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു ആക്ഷൻ, ഹിപ്പ് മുമ്പോട്ടാവുകയും ഷോൾഡർ പുറകോട്ടാവുകയും ചെയ്യുമ്പോഴേ ഇവിടെ ആ ഒരു വലിവ് ഉണ്ടാവുന്നുള്ളൂ. അത് ശ്രദ്ധിക്കണം. പിന്നെ ഈവൻ ഇപ്പം ഫുട്ട് ചുമ്മാതെ അങ്ങ് വെക്കാം, അപ്പൊ അത് വെറും ഒരു ശാരീരിക ആക്ഷൻ ആവും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഈ രണ്ട് സൈഡിൽ ഒരേപോലെയാണോ നിൽക്കുന്നത്. സാധാരണ കണ്ടുവരുന്നത് ഇങ്ങനെയൊക്കെ ഇരിക്കും, ഇങ്ങനെയൊക്കെ ഇരിക്കും, കാല് പുറകോട്ട് എടുത്ത് വെച്ചു, അത് ശരിയല്ല. പക്ഷെ ഇങ്ങനെ ഇരിക്കും, മുട്ടിലെ വെയിറ്റ് ഈ ഇന്നർ നീയിലായിരിക്കാം. അതെല്ലാം ശ്രദ്ധിക്കാം. നടുക്കാണോ, ഷിന്നിന്റെ നടുക്കാണോ, ഫുട്ട് ഈക്വലായിട്ടാണോ, ഈ രണ്ട് കയ്യിലും വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈക്വലായിട്ടാണോ, രണ്ട് കോളബോണും ഈക്വലായിട്ടാണോ പുറകോട്ട് പോകുന്നത്, ഹാർട്ട് നല്ല തുറന്ന് നല്ല ശ്വാസമാണ്, ഇതെല്ലാം മനസ്സ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അടുത്ത ആക്ഷൻ, ഇപ്പൊ ഇവിടെയും മനസ്സ് ചോദിക്കണം, എങ്ങനെയാണ് ഞാൻ ഈ പൊസിഷനിൽ നിൽക്കുന്നത്, എന്തുകൊണ്ട് ഞാൻ താഴോട്ട് വീഴുന്നില്ല. അപ്പോൾ ആൻസർ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ വരും. ഇവിടെയാണ് അതിന്റെ ഒരു 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 കോൺസെൻട്രേഷൻ ഓഫ് ശക്തി ഉണ്ടാകുന്നത്, ഒരു കോൺട്രാക്ഷൻ ട്രൈസെപ്പ് മസിലിൽ ഉണ്ടാവുന്നു. പക്ഷെ അത് ഫിസിക്കലായിട്ടും ഉണ്ടാവുന്നു, മനസ്സ് പക്ഷെ അത് ശ്രദ്ധിക്കണം. എങ്കിലും ആ ഒരു യുക്തീകരണം, ആ ഒരു യുക്തം സംഭവിക്കണം ആ മനസ്സും ശക്തിയുമായിട്ട്. ഇവിടെയും ഫിംഗേഴ്സ് എല്ലാം ഈക്വലായിട്ട് ഗ്രൗണ്ട് ചെയ്തിരിക്കും. ഇവിടെയും ചിലരിൽ ഈ ഫീറ്റൊക്കെ ഇങ്ങനെ കൊളാപ്സ് ചെയ്തൊക്കെ ഇരിക്കും, അതെല്ലാം ശ്രദ്ധിക്കണം. ഈ ബിക്ടോയുടെ സെൻറ്റർ തന്നെയാണോ ഗ്രൗണ്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ് ഞങ്ങളുടെ സ്റ്റൈലിലുള്ള അഭ്യാസം. നീസ് ഇവിടെ മുട്ട് താഴെ ആകുമ്പോഴും പല സ്റ്റുഡൻസിൻ്റെയും ഹീലിങ്ങിനെ കൊളാപ്സ് ചെയ്യും. അപ്പൊ അത് ആ ശ്രദ്ധ വിടരുത്, ആ ഏകാഗ്രത അങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു സ്ഥലത്ത് പ്രവൃത്തി, ഇപ്പൊ അവിടെ പ്രവൃത്തിയെങ്കിൽ ഇവിടെ നിവൃത്തി, അത് നമ്മൾ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഇതിപ്പോ ഭുജംഗാസനം, ഇവിടെയും ചിലപ്പോൾ കാല് ഒത്തിരി അങ്ങ് സ്പ്രെഡായി പോകും. അപ്പൊ അതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടാണ് അഭ്യാസം. ഇനി അടുത്ത മൂവ്, ഇത് ഒരു ഒരു മനസ്സും കൂടെ ഒഴുകുന്ന ഒരു സൂര്യ നമസ്കാരം. പതുക്കെ മൂവ് ചെയ്യുന്നത് പതുക്കെ മൂവ് ചെയ്യാനായിട്ടല്ല, മനസ്സിന് ആ ഒരു സമയം കൊടുക്കാനും ആ ഒരു ശ്രദ്ധ ചെലുത്താനുള്ള ഒരു അവസരം കൊടുക്കാനുമായിട്ടാണ് ഇത് പതുക്കെ മൂവ് ചെയ്യുന്നത്. പിന്നെ റെഗുലറായി അഭ്യാസിച്ച് വരുന്നതിൽ ഇപ്പൊ രണ്ടു മൂന്ന് കൊല്ലം ചെയ്യുമ്പോൾ, നേരത്തെ പറഞ്ഞല്ലോ ഹിപ് ഫ്ലെക്സേഴ്സും ഈ ഷോൾഡർ ഫ്ലെക്ഷനും ഒക്കെ വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റൈലില് വേരിയേഷൻസ് കൊടുക്കുന്നു. ആ സ്റ്റുഡൻസിന് കൂടുതൽ ബോഡിയും ശക്തിയും എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിക്കൊണ്ട് വേരിയേഷൻസ് കൊടുക്കുന്നു. അങ്ങനെ ഒരു വേരിയേഷൻ ഇത് എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കാറില്ല, റെഗുലറായിട്ട് ചെയ്യുന്ന ഞങ്ങളുടെ തന്നെ കീഴിൽ ടീച്ചർ ട്രെയിനിങ് എടുത്തിട്ടുള്ളവരൊക്കെ ചെയ്യുന്ന ഒരു ഇത് നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റിനായിട്ട് ഞങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. ഈ ഒരു ലഞ്ച് പൊസിഷനിൽ തന്നെ ഹിപ് ഫ്ലെക്സറിനെ കുറച്ചുകൂടെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് കാല് മടക്കി ഈ സ്പൈനിന്റെ എക്സ്റ്റൻഷനെയും കുറച്ചുകൂടെ വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ ഈ ഒരു രാജ കപോട്ടാസനം പറയും, അത് അതിലേക്ക് പോകുന്നു. ഇത് സെയിം പോസ് ആണ്, അതേ